ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീൻ ലാൻഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിരുന്നു നമ്മൾ ആൽബിനോനെ ഇട്ടേക്കുന്ന ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണെന്ന്. നമ്മൾ മഴ പെയ്യുമ്പോഴൊന്നും ഇതിനെ മാറ്റാറില്ലായിരുന്നു. അപ്പം നമ്മുടെ പരീക്ഷണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൽബിനോയ്ക്ക് വളരെ പ്രതിരോധശേഷി കുറവാണെന്നും അത് തണുപ്പ് വന്നു കഴിഞ്ഞാൽ അത് ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ഫിഷാണ്, ഒരു ബ്രീഡാണ് ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്നതെന്നും പലരും പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളൊരു പരീക്ഷണം നടത്തി നമ്മൾ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നമ്മൾക്ക് പരീക്ഷണത്തിൽ നമ്മൾ സക്സസ് ആവുകയാണ് ചെയ്തത്. നമ്മുടെ ആൽബിനോയ്ക്കും അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു പ്രോബ്ലവും ഇല്ല എന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് ആൽബിനോയും അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം. യാതൊരു പ്രോബ്ലം തന്നെ ഇല്ല ഇതുങ്ങൾക്കൊന്നും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു മാസം അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആൽബിനോ ഫുൾ റെഡിനെ നമ്മൾ ഓപ്പൺ സ്പേസിലേക്ക് മാറ്റിയ ടാങ്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വേറൊന്നും വെച്ചില്ലായിരുന്നു, ഞെറ്റിട്ട് കൊടുത്തായിരുന്നു. അതും താഴത്തേക്ക് പോയി. പിന്നെ നമ്മൾ അതിനെ അങ്ങ് നമ്മൾ ഇതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയില്ലായിരുന്നു. പക്ഷേ തീറ്റ നമ്മൾ മറ്റേതിന് കൊടുക്കുന്ന കൂടെ കുറേ തീറ്റയൊക്കെ ഇതിനും കൊടുക്കുമായിരുന്നു. അതല്ല വേറെ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയൊന്നും ചെയ്യുകയില്ലായിരുന്നു. ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഈ ടാങ്കിലൂടെ നടക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പലർക്കും ഒരു ഇതുണ്ട്, ഇങ്ങനെ ആൽബിനോനെ ഓപ്പൺ സ്പേസ് ഇട്ട് വളർത്താൻ സാധിക്കില്ല. ആൽബിനോയ്ക്ക് നല്ല ഇതായിട്ട് നല്ല രീതിയിൽ തന്നെ മറ്റേ ഈ ഇപ്പോൾ മുകളിലൊക്കെ നമ്മൾ ഷീറ്റൊക്കെ വെച്ച് വേണം ചെയ്യാമെന്നൊക്കെ കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തത്. നമ്മളിതിനകത്ത് പായലോ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇട്ട് കൊടുക്കണമെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ പായലിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്ന് ഇനി നമ്മൾ അങ്ങനെ ഒരു ഡൗട്ട് വരാതിരിക്കാൻ പിന്നെ നമ്മൾ പായലോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കാതെയാണ് ഉണ്ടായിരുന്ന ആൽബിനോനെയും കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടത്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മാസം ഏകദേശം അടുത്ത് ആവാറായിട്ടുണ്ടാവും. ഏകദേശം ഒരു മാസം അടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മൾ ഒരു മാസത്തോളമായി കാണും നമ്മൾ ഇതിനെ ഇവിടെ ഇട്ടിട്ട്. അപ്പം നമുക്ക് ഇതുവരേക്കും ഇതിന് യാതൊരു പ്രോബ്ലം തന്നെ ഇല്ല. നമ്മൾ ഈ ടാങ്കിനകത്ത് നമ്മൾ ഒന്നും തന്നെ ഡെഡായോ അങ്ങനെ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. നമ്മുടെ നമ്മൾ ഇട്ട എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേത്ത് മറ്റേ ഇത് വേറെ നിറവ്യത്യാസമൊന്നുമല്ല. അത് ഞാൻ നിങ്ങൾ അതായത് ഫോക്കസിൻ്റെ പ്രോബ്ലമാണ്. മാത്രമല്ല അത്യാവശ്യം വെയിലും ഉണ്ടാകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാമായിരിക്കും, അയ്യോ ആ അത് ഫോക്കസിനെ അല്ല ഇതായിട്ടുണ്ട്. കാരണം ഞെറ്റ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വലയുടെ പൊക്കത്ത് നിങ്ങൾക്ക് വീഡിയോ പിടിച്ചിട്ടുള്ള മീനുകളെ വളർത്തുന്നവരാണ് വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വലയുടെ പൊക്കത്തോടെ നമ്മൾ വീഡിയോ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം നമ്മുടെ ഈ ആൽബിനോയ്ക്ക് യാതൊരു വിധ കുഴപ്പമില്ല. ആൽബിനോയ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും യാതൊരു വിധ കുഴപ്പമില്ല. വളർച്ചയ്ക്കൊന്നും ഒരു കുറവുമില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും. കുഞ്ഞുങ്ങളുടെ എല്ലാം വാലേ കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അപ്പം കുഞ്ഞുങ്ങളുടെയൊക്കെ വാല ഒരുമാതിരി എല്ലാത്തിൻ്റെയും തന്നെ വാലയിലൊക്കെ കളറൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ദേ നിങ്ങളെ ഈ വലയൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം ക്ലിയറായിട്ട്. നമ്മൾ ആ വല എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം. എന്തേ കണ്ടോ, വെള്ളത്തിന് നല്ല ഷെയ്ക്ക് ആയതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പം നിങ്ങൾ നമ്മൾ ഇതിനകത്ത് പായലൊന്നും ഇട്ടേക്കുന്നില്ല. പൊക്കത്ത് ഒരു കൊച്ചു തെങ്ങാണ് നിൽക്കുന്നത്. അതിൻ്റെ നിഴലടിക്കുന്നതാണ് ഇത്. അപ്പം ആ തെങ്ങിൻ്റെ നിഴൽ കാണുന്ന തന്നെ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല. എങ്കിലും അത്യാവശ്യം ഒരുമാതിരി കളറൊക്കെ വെച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ശരിക്കും നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ അത്യാവശ്യം ബ്രീഡായിരുന്നു. മറ്റേ ആ ഫീമെയിലാണെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇത് പ്യുവർ ആൽബിനോയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണോ എന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. ചിലതിന് മാത്രമേ ഉള്ളൂ റെഡ് കളർ ഉള്ളൂ വാലയിൽ. ഇപ്പം ഞാൻ എന്തേ പറ്റുമെങ്കിൽ ഇത് ഓണത്തിനെ പിടിച്ച് കാണിച്ച് തരാം. റെഡ് കളറുള്ള ഓണത്തിനെ നമ്മൾ പിടിച്ച് കാണിച്ച് തരാം. ഓ നല്ല ചാട്ടാണ്, നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നെറ്റ് ഉണ്ടായിരുന്ന നമുക്ക് ഈസിയായിട്ട് പിടിച്ച് കാണിക്കാമെന്ന്. പക്ഷേ നെറ്റ് നമ്മൾ വീട്ടിൽ വെച്ചേക്കും, വീട്ടിൽ വരയ്ക്കകത്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ അതെ ഇപ്പോൾ ഓണത്തിനെ നമുക്ക് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. എന്തേ നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും.
വെള്ളം കിടന്ന് വെട്ടണോണ്ടാണോ എന്നറിയാൻ വയ്യ. ഫോക്കസിന് ഭയങ്കര ഇതായി, ഫോക്കസ് ആവുന്നില്ല. അയ്യോ മീൻ പോയി. അപ്പം എന്തേ, അപ്പം നമ്മളതിനെ പിടിക്കുന്നൊന്നുമില്ല ഇനി. അപ്പോൾ അതെ എന്താ, അപ്പോൾ കുറേ എണ്ണത്തിനൊക്കെ നല്ല വാല കളറൊക്കെ വരുന്നൊക്കെ ഉണ്ട്. വളർച്ചയ്ക്കൊന്നും യാതൊരുവിധ കുറവും ഇല്ല. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയാണായിരുന്നു. അപ്പം നല്ല നല്ലോണം തന്നെ മഴയൊക്കെ നനയുന്നുണ്ട് ഇത്. നിങ്ങൾ നല്ലോണം മഴവെള്ളമൊക്കെ ഇതിനകത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞു പോകാതെ നമ്മളൊന്ന് നോക്കിയാൽ മതി. വേറെ പ്രശ്നം യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നമ്മുടെ ഇതാണ്ട് അത് ഈ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മുടെ തേക്ക് മഹാഗണി മഹാഗണി എവിടെയാണെങ്കിലും അതിൻ്റെ ഇലയൊക്കെ നിറച്ച് വന്ന് വീണിട്ടുണ്ട്. കാണിച്ചു തരാം. അതേ കണ്ടോ, ഇത് മഹാഗണിയുടെ ഇലയാണ്. മഹാഗണി, തേക്ക്, അങ്ങനെ പല പല ഇലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇലകളാണെങ്കിൽ അതിൻ്റെ തീറ്റയുടെ ഈ തീറ്റയിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ അമോണിയയുടെ അമോണിയ കാരണമാണ് ഈ മീനുകളെല്ലാം ചത്തുപോകുന്നത്. കൂടുതലായിട്ട് നമ്മൾ തീറ്റ കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ മീനുകളെല്ലാം ചത്തുപോകുന്നത് ഈ അമോണിയ കാരണമാണ്. അതുപോലെ തന്നെ ഇതുങ്ങളുടെ വേസ്റ്റിൽ നിന്ന് രൂപപ്പെടുന്ന അമോണിയ മൂലമാണ് നമ്മുടെ മീനുകളൊക്കെ കൂടുതലും തന്നെ ഡെഡ് ആകുന്നത്. അപ്പം ആ ഒരു അമോണിയയുടെ അളവിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം നമ്മുടെ ഈ ഇലകൾക്ക് സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിനാലാവണം നമ്മുടെ ഈ മീനുകൾ ഇത്രയും മഴ പെയ്തിട്ടും ഒന്നും യാതൊരു കുഴപ്പമില്ലാത്തത്. അപ്പം നമ്മളിങ്ങനെ ഓപ്പൺ സ്പേസിൽ വളർത്തി നമ്മൾ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനുകൾക്ക് അതൊരു വലിയ പ്രതിരോധ ശേഷിയും കൂടി ആകിക്കോളും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം നമ്മുടെ അടുത്തുള്ള പയ്യന്മാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ഈ മീനുകളെ വാങ്ങിച്ചുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം ഔട്ട്ഡോർ ആയിരിക്കും ചെയ്യുന്നത്. ഇൻഡോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവർ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴ അനേണയെടുത്ത വെച്ച് നമ്മുടെ ഈ ആൽബിനോനെ കൊണ്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആൽബിനോ നമ്മൾ സാധാരണ എല്ലായിടത്തും തന്നെ വാങ്ങുന്നത് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതുങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പ്യൂർ ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യാൻ നേരത്തെ ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ യാതൊരു പ്രശ്നവും വരുന്നില്ല. ആ ആൽബിനോയ്ക്ക് യാതൊരു പ്രോബ്ലവും തന്നെ വരുന്നില്ല. അത് മറ്റേ നമുക്കിപ്പം മഴ നനഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ യാതൊരു പ്രോബ്ലം വരുന്നില്ല. നല്ല ഇതായിട്ട് തന്നെയുള്ള കണി നമുക്ക് ഫേവറബിളായിട്ട് തന്നെ ഇരുന്നുള്ളൂ. നമ്മളിപ്പം കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലകൾ നമ്മൾ ഇടുന്നത് മൂലം ഇലകളിൽ നിന്നുള്ള അതിന് വേണ്ട കാര്യ തീറ്റയും സംഭവങ്ങളെല്ലാം അതുങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇലകളൊന്നും നമ്മൾ ഇട്ടുകൊടുത്തതുമല്ല, സ്വാഭാവികമായിട്ട് വീണതാണ്. നമ്മൾ പിന്നെ ആകെപ്പാടെ ദീ കാണുന്ന ഒരു വലിയത് അത് ബദാമിൻ്റെ ഇലയാണെന്നാണ് തോന്നുന്നത്. അത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആകെപ്പാടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് ഈ ഫ്ലക്സ് ടാങ്കിനകത്ത്. അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇനി എൻ്റെ വീഡിയോ അടുത്ത മറ്റ് വീഡിയോസുകളിനകത്ത് ഞാൻ ഇനി പരമാവധി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ കുഞ്ഞുങ്ങൾ പ്യുവർ ആൽബിനോ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് കണ്ടിട്ട് പ്യുവർ ആൽബിനോ ആയിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മെയിനായിട്ട് ഫാമുകളിൽ നിന്ന് പോയി വാങ്ങാൻ ശ്രമിക്കുക. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഞാൻ മറ്റേ അടുത്ത് ഫാം ഉണ്ടെങ്കിൽ ഉള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അത് അപ്പം നമ്മളവിടെ പോയി ആൽബിനോനെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്തായാലും പ്യുവർ ആൽബിനോ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് പ്യുവറാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മാത്രമല്ല അത് എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ആദ്യമേ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ കടകളിൽ നിന്നാണെങ്കിലും ഒന്നോ രണ്ടോ പേരിനെ പോയി വാങ്ങിച്ച് ഇത് ചെയ്യുക. നമ്മളപ്പോൾ പഠിക്കാനായിരുന്നു. ഇനി അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ അത്യാവശ്യം പൈസ മുടക്കിയിട്ടാണെങ്കിലും നല്ല പേഴ്സിനെ വാങ്ങുക. അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പേരുകളെ വാങ്ങുക. അതിനുശേഷം നമ്മൾ ബ്രീഡ് ചെയ്യിക്കുക. എങ്കിലുള്ളൂ നമുക്ക് ആ കുഞ്ഞുങ്ങളിലും അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ ക്വാളിറ്റി ലഭിച്ചാൽ മാത്രമുള്ളൂ നമുക്ക് നമ്മൾ വാങ്ങിച്ചതിൻ്റെ പകുതി വിലയെങ്കിലും വാങ്ങിച്ച വില കിട്ടുമെന്ന് നമ്മൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓൺലൈനായിട്ട് അതായത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൂടെ അങ്ങനെ വല്ലതും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കൊറിയറായിട്ട് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണോ ക്വാളിറ്റി കൂടിയ സാധനമാണോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ അന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് നല്ല വില തന്നെടുക്കുന്നതുമാണ് നമ്മളങ്ങനെ വാങ്ങിച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇഷ്ടം പോലെ ആളുകളാണ് ഈ ആൽബിനോയൊക്കെ സെയിൽ ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഇതും കാണില്ല. 100 രൂപയ്ക്കൊക്കെ ഒരു പേർ ആൽബിനോയൊക്കെ സെയിൽ ചെയ്യുന്നവരുണ്ട്.
പക്ഷേ അതിന് ചിലപ്പോൾ ക്വാളിറ്റി പ്രോബ്ലം നല്ല രീതിക്ക് തന്നെ കാണും. അപ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം നമ്മൾ ഇനിയിപ്പം നിങ്ങൾ ആരും ഇത് ചെയ്യേണ്ട, നമ്മുടെ ആൽബിനോ മഴയത്തൊന്നും മഴയത്ത് തണുപ്പത്തും എല്ലാം നശിച്ചു പോകുന്ന ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മളിപ്പം വേണമെങ്കിൽ കുറച്ച് ഇലകൾ അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം മറ്റേ മഴയത്തൊക്കെ മഴയൊക്കെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപ്പുകല്ല് പോലും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ടാങ്കിനകത്തൊന്നും. നമ്മൾ പിന്നെയും നമ്മളോട് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഫൈറ്ററിന് മാത്രം നമ്മൾ ഇച്ചിരി ഉപ്പുകല്ലിട്ട് കൊടുത്തിരുന്നു. നമ്മൾ അകത്ത് അതിനെ സെറ്റ് ചെയ്ത് കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. നമ്മുടെ ഫൈറ്ററിനെ കണ്ടീഷൻ ചെയ്തതും കണ്ടീഷൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്ററിനകത്തേക്ക് നമ്മൾ ഫൈറ്ററിൻ്റെ അതിനകത്തേക്ക് നമ്മൾ ഇൻഫോസൂറിയ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിനകത്തേക്ക് നമ്മൾ കുറച്ച് വാഴക്കച്ചയും കൂടി കൊണ്ടുവന്നിട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റർ മിക്കവാറും ബ്രീഡായി ഇതായി സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന് കൊടുക്കാൻ പിന്നെ നമുക്ക് അത്യാവശ്യം കൂത്താടിയൊക്കെ ഇതിനകത്ത് ആയി വരുന്നുണ്ട്. അതിനെ നമുക്ക് മൊത്തം പിടിക്കണം. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ടാങ്ക് ഫെയിലിയറായി പോയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇട്ടേക്കുന്നതാണ്. പക്ഷേ അത് നമുക്ക് അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ ഇനിയിപ്പോൾ ഇത് അടുത്ത ദിവസം തന്നെ ഇതിനകത്തുള്ള കൂത്താടി നമ്മൾ പരമാവധി പിടിച്ച് ഫൈറ്ററിന് കൊടുക്കുകയും എന്നിട്ട് ബാക്കിയുള്ള മൊത്തം നമ്മൾ കമത്തി കളഞ്ഞ് നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.